അർദ്ധരാത്രിയോടെ ഈ വർഷത്തെ രണ്ടാമത്തെ ചന്ദ്രഗ്രഹണത്തിനാണ് ലോകം സാക്ഷിയാകുന്നത്. അന്തരീക്ഷം മേഘവൃതമല്ലെങ്കിൽ ഇത് കേരളത്തിലും കാണാൻ സാധിക്കും. രാത്രി 11:15 മുതൽ പുലർച്ചെ 2:34 വരെയാണ് ഗ്രഹണ സമയം. ചന്ദ്രൻ ഭാഗികമായി നിഴൽ മൂടിയ ഗ്രഹണമാണ് കാണാനാവുക. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഗ്രഹണത്തിന് പ്രത്യേകതയുണ്ട്. ഇനി ജൂലൈ 5 നവംബർ 30 ചന്ദ്രഗ്രഹണം നടക്കുമെങ്കിലും അവ കേരളത്തിൽ ദൃശ്യമല്ല. ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിച്ചാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുക. പൗർണമി ദിനങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. 12:54 ചന്ദ്രഗ്രഹണം പൂർണ്ണതയിൽ എത്തുന്നത്. ഈ സമയം നോക്കിയാൽ ആകാശത്ത് സ്ട്രോബെറി മൂണിനെ കാണാൻ സാധിക്കും. ഏഷ്യ, ഓസ്ട്രേലിയ, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവിടങ്ങളിലും ചന്ദ്രഗ്രഹണം ദൃശ്യമാകും. ഭൂമിയുടെ നിഴൽ സൂര്യപ്രകാശത്തെ തടയുമ്പോഴാണ് ചന്ദ്രഗ്രഹണം അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത്. ജൂൺ 5 ജൂൺ 6 ഇടയിൽ ചന്ദ്രഗ്രഹണം 2020 ലോകമെമ്പാടും ദൃശ്യമാകും. 2020 ചന്ദ്രഗ്രഹണം അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണം സ്ട്രോബെറി മൂൺ എക്ലിപ്സ് എന്നറിയപ്പെടുന്നു. പൂർണ്ണം, ഭാഗികം, പെനംബ്രൽ എന്നിങ്ങനെ 3 തരത്തിലുള്ള ചന്ദ്രഗ്രഹണമാണുള്ളത്. ഇന്ന് നടക്കുന്ന ഗ്രഹണം പെനംബ്രൽ ഒന്നായിരിക്കും. ഇതൊരു സാധാരണ പൂർണ്ണ ചന്ദ്രനിൽ നിന്ന് വേർതിരിച്ചറിയാൻ പ്രയാസമാണ്. സൂര്യനും ഭൂമിയും ചന്ദ്രനും അപൂർണമായി വിന്യസിക്കുമ്പോഴാണ് ഒരു പെനംബ്രൽ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത്. ഈ സാഹചര്യത്തിൽ സൂര്യൻ്റെ പ്രകാശത്തെ അതിൻ്റെ നിഴലിൻ്റെ പുറംഭാഗവുമായി നേരിട്ട് ചന്ദ്രനിൽ എത്തുന്നതിൽ നിന്ന് ഭൂമി തടയുന്നു. ഇത് പെനംബ്രൽ എന്നറിയപ്പെടുന്നു. പെനംബ്രൽ ഭൂമിയുടെ നിഴലിൻ്റെ ഇരുണ്ട കാമ്പിനേക്കാൾ വളരെ മങ്ങിയതിനാൽ പെനംബ്രൽ ഗ്രഹണം സാധാരണ പൂർണ്ണ ചന്ദ്രനിൽ നിന്ന് വേർതിരിച്ചറിയാൻ പ്രയാസമാണ്. എന്താണ് ചന്ദ്രഗ്രഹണം? സൂര്യപ്രകാശത്തിൽ നിന്നുമുള്ള ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നതിനാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരേ നേർരേഖയിൽ വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുക. ഇത്തരം സന്ദർഭത്തിൽ ഭൂമി ചന്ദ്രനും സൂര്യനും ഇടയിലായിരിക്കും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭൂമിയെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചന്ദ്രൻ ഭൂമിയുമായുള്ള ദിശയിൽ സൂര്യന് നേരെ എതിർദിശയിൽ വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാവുന്നത്. വെളുത്തവാവ് ദിവസമായിരിക്കും ചന്ദ്രഗ്രഹണം നടക്കുക. ഭാഗിക സൂര്യഗ്രഹണം എന്ന പോലെ ഭാഗിക ചന്ദ്രഗ്രഹണവും നടക്കാറുണ്ട്. എന്താണ് പെനംബ്രൽ ചന്ദ്രഗ്രഹണം? ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതിനിടയിൽ ഭൂമിയുടെ നിഴലിലൂടെ കടന്നു പോകുന്നതാണ് ചന്ദ്രഗ്രഹണം. ചന്ദ്രൻ പൂർണ്ണമായി ഭൂമിയുടെ നിഴലിലാകുന്നതിനെ പൂർണ്ണ ചന്ദ്രഗ്രഹണം എന്നു പറയുന്നു. ഭൂമി സൂര്യനും ചന്ദ്രനുമിടയിൽ വരുമ്പോൾ പെനംബ്രൽ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നു. സൂര്യപ്രകാശം ചന്ദ്രന്റെ ഉപരിതലത്തിൽ പതിക്കുന്നത് ഭൂമി തടയുകയും ചന്ദ്രന്റെ ഉപരിതലത്തിന്റെ 90% അതിന്റെ നിഴലിനാൽ മറയ്ക്കപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് പെനംബ്രൽ ചന്ദ്രഗ്രഹണം എന്നറിയപ്പെടുന്നത്. മുൻകരുതലുകൾ ആവശ്യമാണോ? പെനംബ്രൽ ചന്ദ്രഗ്രഹണം ചന്ദ്രന്റെ ഉപരിതലത്തിൽ നേരിയ മങ്ങൽ മാത്രമേ ഉണ്ടാക്കൂ. അതിനാൽ നഗ്നനേത്രങ്ങളിലൂടെ കാണാൻ പ്രയാസമായിരിക്കും. എന്നാൽ ഈ ഗ്രഹണം നിരീക്ഷിക്കുന്നതിന് പ്രത്യേക ഉപകരണങ്ങളുടെ ആവശ്യമില്ല. ചന്ദ്രഗ്രഹണം 2020 കാണാൻ ഏറ്റവും അനുയോജ്യമായ സമയം. സൂര്യനും ഭൂമിയും ചന്ദ്രനും ഏതാണ്ട് നേർരേഖയിൽ വിന്യസിക്കുമ്പോൾ ഒരു പെനംബ്രൽ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നു. പെനംബ്രൽ ചന്ദ്രഗ്രഹണം 3:18 ഇന്ന് ദൃശ്യമാകും. ജൂൺ 5 രാത്രി 11:15 ആരംഭിച്ച് ജൂൺ 6 പുലർച്ചെ 2:34 സമാപിക്കും. ഗ്രഹണ സമയത്ത് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാതിരിക്കാം? ശാസ്ത്രീയമായി പറഞ്ഞാൽ ചന്ദ്രഗ്രഹണം നഗ്നനേത്രങ്ങൾ കൊണ്ട് വീക്ഷിക്കുന്നത് സുരക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രഗ്രഹണം കാണാൻ പ്രത്യേക തയ്യാറെടുപ്പുകൾ ഒന്നും ആവശ്യമില്ല. എന്നാൽ ഇന്ത്യൻ വിശ്വാസം അനുസരിച്ച് ഈ സമയത്ത് ചെയ്യാവുന്നതും അരുതാത്തതുമായ നിരവധി കാര്യങ്ങളുണ്ട്. ഇന്ത്യയിൽ ഗ്രഹണത്തിനിടയിൽ പുറത്തേക്ക് പോകരുതെന്ന് ആളുകൾ ഉപദേശിക്കുന്നുണ്ട്. കാരണം ഇത് ദോഷകരമായ രശ്മികൾ പുറപ്പെടുവിക്കും. വിശുദ്ധ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിനുള്ള ഒരു നല്ല സമയമായി ചന്ദ്രഗ്രഹണം കണക്കാക്കപ്പെടുന്നില്ല. ഗ്രഹണ സമയത്ത് മഹാമൃത്യുഞ്ജയ മന്ത്രം ഉൾപ്പെടെയുള്ള മന്ത്രങ്ങൾ ഉരുവിടണമെന്നാണ് വിശ്വാസം. ഇത് ചന്ദ്രഗ്രഹണം വഴി സംഭവിക്കുന്ന പ്രതികൂല ഊർജത്തിന്റെ തീക്ഷ്ണത കുറയ്ക്കുമെന്നാണ് വിശ്വാസം. ആഹാരത്തിൽ തുളസിയില ചേർക്കണമെന്നതാണ് മറ്റൊരു വിശ്വാസം. ആവശ്യക്കാർക്ക് ധനസഹായവും മറ്റും നൽകണമെന്നും പുരാണങ്ങളിൽ പറയുന്നു. പാകം ചെയ്യാത്ത ഭക്ഷണം ഗ്രഹണ സമയത്ത് കഴിക്കാൻ പാടില്ലെന്ന് പറയുന്നവരുമുണ്ട്. മാത്രമല്ല, ശരീരത്തിന് ഹാനികരമായ രശ്മികളുടെ വികരണം നടക്കുമെന്നതിനാൽ ചന്ദ്രഗ്രഹണ സമയത്ത് പുറത്തിറങ്ങരുത് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. എന്നാൽ ഇതിനൊന്നും യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ല. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.